അപ്പന്മാര് വെള്ളമടിക്കരുതെന്നും നാല് കാലിൽ നടക്കരുതെന്നും രണ്ട് കാലിൽ ഉറപ്പിച്ച് നടക്കണമെന്നൊക്കെ പറയുന്നത്, അപ്പനിങ്ങനെ മര്യാദയ്ക്ക് നടന്നിട്ട് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഏതാണ്ട് കിട്ടിയിട്ടല്ല. നിങ്ങളുടെ തന്നെ മക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കാനായിട്ടാണ് അച്ഛനെയും കന്യാസ്ത്രീയെയും മെത്രാനെയും കുറ്റം പറയുന്നതിൽ ഏറ്റവും മുമ്പിൽ ആരാണ് നിൽക്കുന്നത്? കത്തോലിക്കും തന്നെയാണ്. ആ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം നിശബ്ദതയില്ലെന്നുള്ളതാണ്. എല്ലാവരും ഒരേ സമയം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഔസേപ്പിതാവിന് ഇഷ്ടമുണ്ടായിട്ടാണോ ഈശോയുടെ വളർത്തുപിതാവായി മാറിയത്? സാധ്യതയില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം നിശബ്ദതയില്ലെന്നുള്ളതാണ്. എല്ലാവരും ഒരേ സമയം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ പിതാവ് ഇങ്ങനെ ഓരോ വർഷങ്ങൾ പ്രഖ്യാപിക്കുന്നത്? ചിലപ്പോൾ ജൂബിലി വർഷം പ്രഖ്യാപിക്കും, മരിയൻ വർഷം പ്രഖ്യാപിക്കും, കരുണയുടെ വർഷം പ്രഖ്യാപിച്ചു, ഇപ്പോഴത്തെ ഔസേപ്പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചു. ഓരോ വർഷാചരണങ്ങൾ കൊണ്ട് സഭ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മുടെ ഓരോരുത്തരുടെയും നവീകരണം തന്നെയാണ്. പരിശുദ്ധ പിതാവ് തന്നെ പറയുന്നുണ്ട്, വിശുദ്ധ ഔസേപ്പിൻ്റെ മാതൃക പിഞ്ചെന്ന് നിങ്ങൾ ഓരോരുത്തരും ദൈവേഷ്ടം നിറവേറ്റുന്നതിൽ ആഴപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവേഷ്ടം നിറവേറ്റിയ വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ്. ദൈവേഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ്. അതുകൊണ്ട് തന്നെ ആ മാതൃക പിഞ്ചെന്ന് ദൈവേഷ്ടം നിറവേറ്റുന്നതിൽ ആഴപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് വിശുദ്ധ ഔസേപ്പിൻ്റെ ജീവിതത്തിലെ പുണ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ വ്യത്യസ്തമായ അവസരങ്ങളുണ്ടാവും. ആ പുണ്യങ്ങൾ സ്വന്തമാക്കി മുന്നോട്ട് പോകാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ധ്യാനിക്കാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. വളരെ നിശബ്ദനായ മനുഷ്യൻ, അധികമൊന്നും സംസാരിക്കാതെ മലാഖമാര് സ്വപ്നത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ച വ്യക്തി, അങ്ങനെയൊക്കെ ഒത്തിരി അപദാനങ്ങൾ ഔസേപ്പിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ഞാനതിലെ മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട്, ഔസേപ്പിതാവ് തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായി. ഔസേപ്പിതാവിന് ഇഷ്ടമുണ്ടായിട്ടാണോ ഈശോയുടെ വളർത്തുപിതാവായി മാറിയത്? സാധ്യതയില്ല. ഒരു സാധാരണ കുടുംബത്തിൻ്റെ നാഥനാകുവാൻ ഒക്കെ ആയിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ തൻ്റെ പ്രതിശ്രുത വധുവായ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി ലോകത്തിൻ്റെ രക്ഷകന് ജന്മം നൽകാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞ് അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് കരുതി ത്യാഗപൂർവം തൻ്റെ വിളി ജീവിക്കുന്ന ഔസേപ്പിനെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് മറിയത്തിനും തിരുക്കുടുംബത്തിനും സംരക്ഷണം ഒരുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഔസേപ്പ് തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം സഭയുടെ സംരക്ഷകനായിട്ട് മാറുകയാണ്. ഇന്ന് തിരുക്കുടുംബം എന്നൊക്കെ പറയുന്നത് നമ്മൾ സഭയിലാണ് അനുഭവിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, സഭയെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾ എത്രമാത്രം തീക്ഷ്ണതയുള്ളവരാണ്. ഇന്ന് ആധുനിക കാലത്ത് സഭ ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുമ്പോൾ സഭയെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതോ ആക്രമിക്കുന്നവരുടെ കൂടെ കൂടുകയാണോ? അവിടെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായി ആ വിശ്വാസം പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പരിശുദ്ധ പിതാവ്. ഔസേപ്പിതാവ് സഭയുടെ സംരക്ഷകനായിരുന്നതുപോലെ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നതുപോലെ, നമുക്കും നമ്മുടെ കുടുംബങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തെയും ധാർമ്മികതയും അതോടൊപ്പം നമ്മുടെ ഇടവക സമൂഹത്തെ, നമ്മുടെ സഭാ സമൂഹത്തെയെല്ലാം സംരക്ഷിക്കാനായിട്ട് വലിയ കടപ്പാടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മൾ രണ്ടാമതായിട്ട് വിശുദ്ധ ഔസേപ്പിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് നിശബ്ദമായ സാന്നിധ്യമാണ്. അദ്ദേഹം ഒത്തിരിയൊന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹം ശ്രവിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഇത് മാത്രമേ ചെയ്യുന്നു. നിശബ്ദമായ ഒരു സാന്നിധ്യം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം നിശബ്ദതയില്ലെന്നുള്ളതാണ്. എല്ലാവരും ഒരേ സമയം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പറയുന്നത് തീരുന്നതിന് മുമ്പ് അടുത്തയാൾ അവൻ്റെ മറുപടി പറയും, അത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് അടുത്തയാൾ അങ്ങോട്ട് പറയും. അങ്ങനെ വാക്കുകളുടെ സംഘട്ടനമാണ് ഉണ്ടാവുക.
നിശബ്ദമായ ഒരു സാന്നിധ്യവും ശ്രവണവും നടക്കുന്നില്ല. കുടുംബങ്ങളിൽ കൂടുതൽ ഐക്യവും സ്നേഹവും ഉണ്ടാകണമെങ്കിൽ നിശബ്ദമായ ശ്രവണം ഉണ്ടാകണം എന്ന് പറയാറുണ്ട്. ഇത് തന്നെ നമ്മുടെ സഭയെക്കുറിച്ചും പറയും. സഭ പരസ്പരം ശ്രവിക്കുന്ന സമൂഹമാണ്, ലിസണിങ് കമ്മ്യൂണിറ്റിയാണ്. മെത്രാന്മാർ വൈദികരെ ശ്രവിക്കണം, വൈദികർ ദൈവജനത്തെ ശ്രവിക്കണം, ദൈവജനം വൈദികരെയും മെത്രാനെയും ശ്രവിക്കണം. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പരസ്പരം ശ്രവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ പള്ളിയോഗങ്ങളും പ്രതിനിധി യോഗങ്ങളും കുടുംബ കൂട്ടായ്മകളും എല്ലാം ഈ പരസ്പര ശ്രവണത്തിൻ്റെ മേഖലകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സഭയിൽ നിശബ്ദമായിട്ട് ശ്രവിക്കുന്ന ഒരനുഭവം, അത് വ്യക്തി ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും ഒന്ന് കടന്നു വന്നാൽ വളരെ സന്തോഷകരമായിട്ട് മാറും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. കാരണം ഒരു വ്യക്തി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മുഴുവനൊന്ന് കേൾക്കുവാൻ, ആ പറച്ചിലിൻ്റെ പിന്നിലെ അദ്ദേഹത്തിൻ്റെ വികാരങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ ഒക്കെ സാധിക്കുമ്പോൾ ഒത്തിരി കരുണയോടെ പരസ്പരം ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. അപ്പോൾ നിശബ്ദമായ സാന്നിധ്യമായി ഔസേപ്പ് മാറി എന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ വലിയ മാതൃകയാണ്. മറ്റൊരു അർത്ഥം, ഈ നിശബ്ദമായ സാന്നിധ്യത്തിൻ്റെ അർത്ഥം, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ഒരു പൈതൃകമുണ്ട്. ഓരോ കുടുംബത്തിനും അതിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ രൂപീകരിച്ചത്? നമ്മുടെ കാർന്നോമാരായിട്ട് കിട്ടിയതാണ്. നമ്മുടെ പിതാമഹന്മാർ അവരുടെ അധ്വാനത്തിലൂടെ, അവരുടെ നല്ല പെരുമാറ്റ രീതികളിലൂടെ, അവരുടെ മൂല്യങ്ങളിലൂടെ കുടുംബത്തിന് കൊടുത്തതാണ് ഈ പൈതൃകം എന്ന് പറയുന്നത്. അത് സംരക്ഷിക്കാനായിട്ട് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഈ പൈതൃകം ഒരു നിശബ്ദ സാന്നിധ്യമാണ്. നമ്മുടെ മുത്തശ്ശന്മാരെയും പിതാമഹന്മാരെയും ഒന്നും ഇപ്പോൾ കാണാനില്ല, അവരെല്ലാം മരിച്ചുപോയി. പക്ഷേ അവരിപ്പോഴും സന്നിഹിതരാണ്. എങ്ങനെയാണ്? ചില കുടുംബ ചിട്ടകളിലൂടെ. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥന നടത്തണം. ആരാ നമ്മളെ അത് പഠിപ്പിച്ചത്? പള്ളിയിൽ അച്ഛന്മാരാണോ? ഒന്നുമല്ല. ഇത് നമ്മുടെ നിശബ്ദമായ ഒരു പൈതൃകമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പിന്തുടർന്നു വന്ന ഒരു പൈതൃകമാണത്. നമ്മുടെ കാർന്നവന്മാർ ചെയ്യുമായിരുന്നു. രാവിലെയും ഒരു പ്രാർത്ഥിക്കുമായിരുന്നു, വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ പിന്നെ രാവിലത്തെ പ്രാർത്ഥന ഇച്ചിരി ഒഴിവാക്കിയിട്ടുണ്ട് പല കുടുംബങ്ങളിലും. വൈകുന്നേരം എങ്കിലും പ്രാർത്ഥിക്കുന്ന കുടുംബം, അതൊരു ചിട്ടയാണ്, അതൊരു കുടുംബത്തിൻ്റെ സംസ്കാരമാണത്. അത് പള്ളിയിൽ അച്ഛനെ പേടിച്ചിട്ടോ മെത്രാൻ പറഞ്ഞിട്ടോ ചെയ്യുന്ന കാര്യമല്ല, കുടുംബത്തിൻ്റെ പൈതൃകമാണ്. അതുപോലെ നമുക്ക് ചില ചിട്ടകൾ കുടുംബത്തിലുണ്ടാവുന്നു. ഭക്ഷണമേശയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയില്ല. അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്കും എല്ലാവരും സന്നിഹിതരായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില ചിട്ടകളുണ്ട്. മുതിർന്നവർ വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കൊടുക്കും ഇരിക്കാനായിട്ട്. ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നമുക്ക് പിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടുന്ന ചില നല്ല ഗുണങ്ങളാണ്. അതും നിശബ്ദമായ പൈതൃകമാണ്, നിശബ്ദമായ സാന്നിധ്യമാണ്. പിതാക്കന്മാരുടെ നിശബ്ദമായ സാന്നിധ്യം സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസക്തമാണ്. പൈതൃകം സംരക്ഷിക്കണമെന്നൊക്കെ, വിശ്വാസ പൈതൃകം സംരക്ഷിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം വിശുദ്ധ ഔസേപ്പിൽ, വിശുദ്ധ ഔസേപ്പ് നമ്മുടെ ഓരോ വ്യക്തിക്കും വലിയ മാതൃകയാകുന്നത്, വിശുദ്ധ ഔസേപ്പ് അധ്വാനത്തിൻ്റെ മാതൃകയായിരുന്നു. അത് അദ്ദേഹം അധ്വാനിയായിരുന്നു എന്ന് പറയുമ്പോൾ കുടുംബത്തിന് അഭിമാനബോധം നൽകിയ ഒരു അപ്പനായിരുന്നു വിശുദ്ധ ഔസേപ്പ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, വിശുദ്ധ ഔസേപ്പ് അപ്പന്മാർക്ക് നല്ലൊരു മാതൃകയാണ്. ഞങ്ങൾ അപ്പന്മാർക്കൊക്കെ വലിയ പരാതിയായിരുന്നു. എപ്പോഴും ഈ കന്യാമറിയത്തെക്കുറിച്ച് മാത്രമേ മാർപ്പാപ്പമാർ പറയുന്നുള്ളൂ എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഈ വർഷം ഏതായാലും മാർപ്പാപ്പ ആ സങ്കടം തീർത്തു. ഔസേപ്പ് പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചു. നമ്മുടെ എല്ലാം മാനം കാത്തിരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, ഈ ലോകത്തിന് നല്ല അപ്പന്മാരെ ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഔസേപ്പിൻ്റെ വർഷം ആചരിക്കുമ്പോൾ അപ്പന്മാരുടെ നവീകരണത്തിന് വേണ്ടിയുള്ള പരിപാടികൾ നിങ്ങളിടണം. ഇവിടെ അമ്മമാർക്കെല്ലാം സന്തോഷമായത് കിട്ടിയോ കേട്ടപ്പോൾ? ഓ കൊള്ളാം, ഈ വർഷമെങ്കിലും അത് നടക്കുമോ പിതാവേ? അപ്പന്മാർ നവീകരിക്കപ്പെടുന്നു. അപ്പന്മാരുള്ളിൽ പറയുന്ന എന്നാണെന്നറിയോ? ഓ, നടന്നത് തന്നെയാണ് എന്നുള്ളതാണ്. ഔസേപ്പിൻ്റെ വർഷമല്ല, ആരുടെ വർഷം പ്രഖ്യാപിച്ചാലും ഞങ്ങളെ കിട്ടത്തില്ല അതിന് എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് അപ്പന്മാരുടെ വർഷമാണ്, കുടുംബവർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിശുദ്ധ പിതാവ്. പക്ഷേ അപ്പന്മാർ നവീകരിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും നമ്മളെല്ലാവരും പറയുന്നു.
അപ്പൻ്റെ ഒരു റോളുണ്ട്. ഓരോ കുടുംബത്തിനും അപ്പന് തനതായ ഒരു ദൗത്യമുണ്ട്. ഞാൻ പല വേദികളിലും ചെന്ന് ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് കൊടുക്കാനാവാത്തത് എന്താണ്, അപ്പന് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പന്മാരൊന്നും അതിനൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇങ്ങനെ അപ്പനാണെന്ന് അറിയാമെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും വെല്ലുവിളിയില്ല. അപ്പോൾ പല ഉത്തരങ്ങൾ പറയും, കുറേയൊക്കെ ശരിയാവും. എൻ്റെ ഒരു വലിയ ബോധ്യം, അപ്പന്മാർ നമ്മൾക്ക് തരുന്ന ഒരു വലിയ അനുഗ്രഹം നല്ല ഒരു അഡ്രസ്സാണ്. എൻ്റെ പേരിൻ്റെ പകുതി എൻ്റെ അപ്പൻ്റെ പേരിൻ്റെയാണ്, അപ്പൻ്റെ പേരാണ്. എൻ്റെ വീട്ടുപേർ എൻ്റെ അപ്പൻ എനിക്ക് തന്നതാണ്. ഈ പറയുന്ന പൈതൃകമൊക്കെ എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൻ്റെയാണ്. അപ്പോൾ നല്ല ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട അപ്പന്മാരെ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പിള്ളേരെ ഇൻ്റർനാഷണൽ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു അഡ്രസ്സ്, മക്കൾക്ക് അഭിമാനിക്കാവുന്ന ഒരു അഡ്രസ്സ്. ഇന്നയാളുടെ മകനാണെന്ന് പറയുമ്പോൾ നാട്ടുകാരൊക്കെ, ആ തേ ഇന്നയാളുടെ മകനോ കേട്ടോ, ആ വാ വാ ഇരിക്ക്. അഭിമാനത്തോടു കൂടി മകനെ പിടിച്ചിരുത്തുമ്പോൾ ഓർത്തോണം, അപ്പൻ മാന്യനാണ്, അപ്പൻ മര്യാദക്കാരനാണ്. ചിലരുടെയൊക്കെ മക്കളാണെന്ന് പറയുമ്പോൾ, അയ്യേ ഈ പുള്ളിയുടെ മകനാണോ, ആഹാ അങ്ങേർക്ക് ഇങ്ങനെ ഒരു മോനുണ്ടോ, ഷോ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ നാട്ടിൽ. അതാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരം. അപ്പന്മാർ വെള്ളമടിക്കരുതെന്നും നാല് കാലേ നടക്കരുതെന്നും രണ്ട് കാലിൽ ഉറപ്പിച്ച് നടക്കണമെന്നൊക്കെ പറയുന്നത്, അപ്പനിങ്ങനെ മര്യാദയ്ക്ക് നടന്നിട്ട് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഏതാണ്ട് കിട്ടിയിട്ടല്ല. നിങ്ങളുടെ തന്നെ മക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കാനായിട്ടാ സാധിക്കണം. നമ്മുടെയൊക്കെ പെൺപിള്ളേർ, പ്രത്യേകിച്ച് പെൺമക്കൾക്ക്, പെൺമക്കളുള്ള അപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺമക്കൾക്ക് അപ്പന്മാരെക്കുറിച്ചൊക്കെ വലിയ അഭിമാനമാണ്, അവർ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഹീറോയാണ് അപ്പനെന്ന് പറയുന്നത്. ആൺപിള്ളേർക്കും പ്രധാനപ്പെട്ടതാണ് അപ്പൻ, എന്നാലും പെൺപിള്ളേർക്കാണ് കുറച്ചുകൂടെ വൈകാരികമായ അടുപ്പം എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ അപ്പനെ വെള്ളമടിച്ച് നാല് കാലയിൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ കുട്ടി ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവോ, തേ അതെൻ്റെ പപ്പായാണെന്ന് പറയുമോ? ഇല്ല. അവള് സ്കൂൾ ബാഗ് കൊണ്ട് മുഖം മറച്ച് കൂട്ടുകാരെ കൂട്ടി പെട്ടെന്ന് സ്പീഡിൽ നടന്നു പോകുന്ന കാണാം അപ്പനെ കാണുമ്പോൾ. കാരണം എന്നാ, അങ്ങോട്ട് നോക്കണ്ട, അതെൻ്റെ അപ്പനാണെന്ന് തിരിച്ചറിയണ്ട. നാണക്കേടാണ്, മക്കൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒത്തിരി അപ്പന്മാരുണ്ട് കേട്ടോ. ചിലർ ജീവിതകാലം മുഴുവൻ വഴക്ക്, വക്കാണം, വ്യവഹാരം, കേസ്, കോടതി, പോലീസ്, അങ്ങനെ കുറേ അപ്പന്മാരുണ്ട്. ചിലർ ചീത്ത വിളിക്കുക, അക്രമ സ്വഭാവം കാണിക്കുക, അങ്ങനെ കുറേ പാർട്ടികളുണ്ട്. ചിലർ സ്വയം നശിപ്പിക്കുന്ന ആൾക്കാർ, അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് വെള്ളമടിച്ച് നശിപ്പിക്കുക, പുക വലിച്ച് നശിപ്പിക്കുക, പിന്നെ ഒരു ജോലിയും ചെയ്യാതെ സ്വന്തം കുടുംബം മൊത്തം നശിപ്പിക്കുക, ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുക, ഇതെല്ലാം അങ്ങനെ കുറേ ഒരു ഗ്രൂപ്പുണ്ട്. അവർ നവീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസം, മക്കൾക്ക് അഭിമാന ബോധമുണ്ടാവും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളോടും പറയാം. എനിക്കൊരു കുടുംബത്തെ അറിയാം, നാലാമക്കളുള്ള ഒരു അപ്പനും അമ്മയും. മൂത്ത മകൻ ഇന്ത്യയുടെ ഫോറിൻ സർവീസിലായിരുന്നു, അംബാസഡറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇളയ മകൻ ഒരു കോളേജ് പ്രിൻസിപ്പലായിരുന്നു. മറ്റ് രണ്ട് മക്കൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് റിട്ടയർ ചെയ്തു. ഈ നാല് പഠിപ്പിസ്റ്റുകളായ മിടുക്കരായ ആമ്മക്കളുടെ അപ്പൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കറിയാവോ? നാലാം ക്ലാസ്. അമ്മയുടേത് ഇതുവരെ സർക്കാരിന് അറിയത്തില്ല എത്രാം ക്ലാസ് വരെ പോയെന്ന്. പിന്നെ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസമില്ലാത്ത ഈ അപ്പനും അമ്മയ്ക്കും പിടിച്ചാൽ കിട്ടാത്ത പോലെ വളർന്നു പോയ ആമ്മക്കൾ ഉണ്ടായത്? അതും ആമ്മക്കൾ. അവന്മാരെങ്ങനെ ഇങ്ങനെ മിടുക്കരായിട്ട് വളർന്നു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ വീടിനെ അടുത്തറിയുമ്പോഴാണ് നമുക്ക് അഭിമാനം തോന്നുന്നത്. ഈ അപ്പൻ അമ്മയും അതിരാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. അമ്മ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അപ്പനും അമ്മയും കൂടെ ഇരുന്ന് ഒരു പ്രാർത്ഥന ചൊരുത്തൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൻ റബ്ബർ വെട്ടാനായിട്ട് പോകും. കുറച്ച് റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്, റബ്ബർ വെട്ടാനായിട്ട് അപ്പൻ പോകും. കുറേ കഴിയുമ്പം അമ്മ കട്ടൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് അപ്പൻ്റെ പുറകെ പോകും കൊടുക്കാനായിട്ട്. പിന്നെ വന്ന് മക്കളെ എല്ലാം എഴുന്നേപ്പിച്ചിരുത്തും. പഠിപ്പിക്കാനൊന്നും ഇവർക്ക് അറിയത്തില്ല, പിള്ളേരെ പഠിപ്പിക്കാനൊന്നും അറിയത്തില്ല, എഴുന്നേപ്പിച്ചിരുത്താൻ മാത്രമേ അറിയത്തുള്ളൂ. എഴുന്നേപ്പിച്ചിരുത്തും, കുഞ്ഞുങ്ങളുടെ എല്ലാം നെറ്റിയെ കുരിച്ചും പറിച്ച് എഴുന്നേപ്പിച്ചിരുത്തും. പിന്നെ അമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കായി. പിള്ളേരെല്ലാം സ്കൂളിൽ പോയി കഴിയുമ്പോൾ അമ്മയും അപ്പൻ്റെ പുറകെ പോവുകയാണ്. എന്തിനാ, പാലെടുക്കാനും ഷീറ്റടിക്കാനും എല്ലാമായി. എല്ലാം കൂടെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോൾ രണ്ടുപേരും കൂടെ വരും, ഭക്ഷണമൊക്കെ കഴിക്കും, ഇച്ചിരി ഒന്ന് വിശ്രമിക്കും. പിന്നെയും അമ്മ തുടങ്ങുകയാണ് ജോലി. അപ്പനും പറമ്പിൽ എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് പോകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ഈ അപ്പനെയും അമ്മയും കണ്ടു വളരുന്ന മക്കൾ, അവർ
പിടിച്ചാ കിട്ടാത്ത പോലെ വളർന്നുപോയി. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുന്ന അപ്പന്മാര് അഭിമാനം നൽകുന്ന അപ്പന്മാരാണ്. അത് അപ്പം നിങ്ങൾ ഈ അമ്മമാരെല്ലാം ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക, ഇതെല്ലാം കേട്ടോ, പറഞ്ഞു കൊടുക്കുക പിതാവേ, പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കും ജോലിയുണ്ട് കേട്ടോ, നിങ്ങൾക്കും ചെയ്യാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ. നമ്മുടെ മക്കളെ നമ്മൾ സ്വാധീനിക്കുന്ന വഴികളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്വമില്ലാതെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ കുറേ വർഷങ്ങളോളം കൗൺസിലിംഗ് മേഖലയിൽ ജോലി ചെയ്തു. കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലും പിള്ളേരോട് സംസാരിക്കുകയില്ല, അതിനു മുമ്പ് മാതാപിതാക്കളോട് സംസാരിക്കുക. എനിക്കറിയാം അവരുടെ പ്രശ്നങ്ങളാണ് ഈ പിള്ളേരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ നവീകരണത്തിനുള്ള ഒരു നല്ല വർഷമായിട്ട് ഈ ഒരു വർഷത്തെ നിങ്ങൾ കാണണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ ഈ കുടുംബ ഈ ഔസേപ്പിതാവിൻ്റെ വർഷം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ആദ്യം പറഞ്ഞായിരുന്നു, സഭയെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ഈ കത്തോലിക്കൻ്റെ ഒരു സ്വഭാവം എന്നാണെന്നറിയാവോ, സമുദായ ബോധം എന്ന് പറയുന്ന സംഭവം തൊട്ട് തീണ്ടിയിട്ടില്ല. അതെങ്ങനെയാണെന്നറിയത്തില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിൽ മഹാവിരുദ്ധന്മാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ വളർത്തിയത്, നമ്മളെ എല്ലാവരെയും വളർത്തുന്നത് സഭയാണ് കേട്ടോ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റവുമായിട്ട് ഇവിടെ വന്ന മനുഷ്യർക്ക് അവരുടെ പിന്നാലെ ഓടി വന്നത് സഭയാണ്. അതയോദാത്തു സച്ചൻ്റെ അമ്പൂരിയിലെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ പ്രദേശത്തെ മനുഷ്യർ, ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ആശ്വാസമായിട്ട് കടന്നു വന്ന ആ അച്ഛൻ, അതേ തുടർന്ന് മാലിപ്പറമ്പലച്ഛനും കൂട്ടരും എല്ലാം വന്നു. ഇവിടെ നമുക്ക് സ്കൂളായി, സ്ഥലമായി, പള്ളിയായി, ഇവിടെയുള്ള പൊതുസ്ഥാപനങ്ങൾക്കൊക്കെ സ്ഥലം കൊടുത്തത് ഈ പള്ളിയും രൂപതയും ഒക്കെയാണ്. നമ്മുടെ പ്രദേശത്തെ മുഴുവൻ വളർത്തുകയാണ് സഭ. നമ്മൾ പലപ്പോഴും ഒരു ഉപകാരം കിട്ടിയില്ല, ഒരു ഉപകാരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് സഭയെ ചീത്തയൊക്കെ പറയും. എന്നാലും ഈ സഭയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറ്റുന്ന രീതിയിലെല്ലാം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തിന് മുഴുവൻ വെളിച്ചമാകുന്ന കൂട്ടായ്മയാണ് സഭ. അതുകൊണ്ട് തന്നെ സഭയെ വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അതായത് നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിലൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 14% ജനന നിരക്കും 19% മരണനിരക്കും ഉള്ള വിചിത്ര സമൂഹമാണ് സുറിയാനി കത്തോലിക്കൻ. 14% ജനന നിരക്കും 19% മരണനിരക്കും. ഈ പോകുവായ ഒരു 50 വർഷം കഴിയുമ്പോൾ ഈ പള്ളി നീക്കാൻ എത്ര പേര് കാണും? ആരാ നമ്മളെ നശിപ്പിച്ചത്? നമ്മൾ തന്നെ. നമുക്ക് മക്കളില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഉള്ളതുങ്ങൾക്കെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാർഗം എന്നാ, എൻ്റെ കൊച്ചെ എങ്ങനെയെങ്കിലും അക്കരയ്ക്ക് പോക്കോളാനാണ് പറയുന്നത്. അക്കരയ്ക്ക് പോകുന്ന സിയോൻ സഞ്ചാരി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പാട്ട് പാടുന്നത് സ്വർഗത്തിൽ പോകുന്ന കാര്യമാണ്. ഇപ്പം നമ്മളങ്ങനെയല്ല മോനെ, പറ്റുമെങ്കിൽ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയക്ക് പോക്കോണം, ഗൾഫൊക്കെ വിട്ടിപ്പം. അമേരിക്കയെ പറ്റുമെങ്കിൽ, അത് പിള്ളേരുടെ മുഴുവൻ സ്വപ്നങ്ങളിൽ അതാണ് പുറത്തേക്ക് പോവുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇനിയും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളും എത്രാമാരോട് പറയും, പിതാവേ ഇനിയും സ്കൂളും കോളേജും ഒന്നും വേണ്ട, ഓൾഡ് ഏജ് ഹോം പണിതിട്ടാൽ മതി, കാരണം ഞങ്ങളെ നോക്കാൻ മക്കളൊന്നുമില്ല, ഞങ്ങൾ അതുങ്ങളെയെല്ലാം എത്രയും പെട്ടെന്ന് കരകയറ്റി വിട്ടതാണ്. പിള്ളേർ പോയി യൂറോപ്പിലും അതുപോലെ ഓസ്ട്രേലിയയിലൊന്നും വരുന്ന പോകുന്ന മക്കൾ തിരിച്ചു വരുന്നില്ല എന്ന് നമുക്കറിയാം. അവരെല്ലാം അവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് അതൊരു വലിയ ആപത്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ പുറത്ത് പോക്കോട്ടെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പക്ഷെ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള പിള്ളേർ ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട്, നല്ല തലയുള്ള പിള്ളേർ. അവർക്കൊക്കെ എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് നിന്ന് ഈ മത്സര പരീക്ഷകളൊക്കെ എഴുതിയെടുത്ത് ഇവിടെ തന്നെ നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നിൽക്കാത്ത, എന്നോട് കുറേ ചെറുപ്പക്കാർ പറഞ്ഞു, പിതാവേ സംവരണം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ജോലി കിട്ടാത്തത്. ഞാൻ അതിൻ്റെ കണക്കെടുത്ത് നോക്കിയപ്പം സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതലുള്ളത് നായർ സമുദായ അംഗങ്ങളാണ്, നായന്മാർ. ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാൻ ഞാനൊരു നായർ സമുദായത്തിൻ്റെ നേതാവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പിതാവേ നിങ്ങളെപ്പോലെ ഞങ്ങൾ ഈ പുറത്തോട്ട് പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ കുറവാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് 10ാം ക്ലാസ് കഴിയുമ്പോഴേ മോനെ എങ്ങനെയെങ്കിലും ഇടാ ഒരു മത്സര പരീക്ഷ എഴുതി, ആ PSC പുസ്തകം മേടിച്ച് പഠിച്ച് ഒരു പരീക്ഷ എഴുതി ഇവിടെ കാണാൻ നിൽക്കുക. അവനത് തുടങ്ങുക 10ാം ക്ലാസ് കഴിയുമ്പോഴേ, അവൻ എഴുതി 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 തുടങ്ങും. ഇവിടെ ഈ അമ്പൂരി തന്നെ ഞാൻ മെത്രാനായി കഴിഞ്ഞ പിന്നെ 2 പ്രാവശ്യം PSC കോച്ചിങ് തുടങ്ങിയവർ പരാജയപ്പെട്ടു എന്നല്ലാതെ അതിൽ പഠിക്കാനായിട്ട് നമുക്ക് പിള്ളേരെ കിട്ടിയില്ല. അത് നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തലയുള്ള പിള്ളേരാണ്, കഴിവുള്ള പിള്ളേരാണ്, പക്ഷെ ആത്മവിശ്വാസം വളരെ കുറവാണ്.
നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ നിങ്ങളെപ്പോഴും ഓർക്കണം, ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ സമൂഹത്തിന് എല്ലാ മേഖലകളിലും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സമൂഹമാണ് നമ്മൾ കത്തോലിക്ക സഭ. പക്ഷെ ആ സ്നേഹം നമുക്ക് തന്നെ ഇല്ല. അത് എനിക്കറിയില്ല അത് എന്നാണ്. അച്ഛനെയും കന്യാസ്ത്രീയും മെത്രാനെയും കുറ്റം പറയുന്നതിൽ ഏറ്റവും മുമ്പിൽ ആരാ നിൽക്കുന്നത്? കത്തോലിക്കൻ തന്നെ. ആ അവനാണ് അവനുണ്ട് കൂട്ടിക്കട രണ്ടെണ്ണം അവിടെ നോക്കിയപ്പോൾ ആരാണ്ട് എറിയുന്നത്, എന്നാ എൻ്റെയും കൂടെ വക രണ്ട് ഏറും കൂടെ എറിഞ്ഞേക്കാം എന്നും പറഞ്ഞോണ്ട് പോയി. ഇത് എന്തിനാ എറിയുന്നോ എന്താ കാര്യം നമ്മൾ നോക്കാറില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ. ഇപ്പം നമ്മുടെ ഇവിടെ വന്യമൃഗ ശല്യമുണ്ട്, ആരാ ഇതിനു വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നത്? ആരാ ഇതിനു വേണ്ടി സംസാരിക്കാനായിട്ടുള്ളത്? ഇവിടെ ESA ESZ പ്രശ്നം വരുന്നു, ആരാ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ളത്? നമുക്കറിയാം ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന പ്ലാന്റേഷൻ മേഖലകളെക്കുറിച്ച് ഒരു നടപടി എടുക്കാനായിട്ട് ഒരു മുന്നണിയും തയ്യാറാകാത്ത വിചിത്രമായ അവസ്ഥയിൽ എത്തിച്ചത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ രാഷ്ട്രീയമായി ഒരു ശക്തിയില്ലാത്ത സമൂഹമായിട്ട് മാറി. നമുക്ക് ആളുമില്ല, അർത്ഥവുമില്ല, നമ്മുടെ പൊതുപ്രസ്ഥാനങ്ങളെ നമ്മളോട്ട് വിജയിപ്പിക്കത്തുമില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ദീപിക എന്ന് പറയുന്ന ഒരു ദിനപത്രം നമുക്കുണ്ട്. കത്തോലിക്കനെല്ലാം കൂടെ വാശിക്ക് അതിനെ കുറ്റം പറയുക, ഓ ശരിയല്ല പത്രം ശരിയല്ല. ഭയങ്കര സ്റ്റാൻഡേർഡ് വേണം കത്തോലിക്കന്, സ്റ്റാൻഡേർഡ് പത്രമേ അവൻ വായിക്കത്തുള്ളൂ. ദീപികയ്ക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്നാൽ പറയുന്നു. വെറും 3/4 മണിക്കൂറാണ് നമ്മൾ രാവിലെ പത്രം വായിക്കുന്നത്. പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കടലാസിന് ഒരു വിലയില്ല. ആ 3/4 മണിക്കൂർ വായിക്കുന്ന പത്രം എന്നാൽ എൻ്റെ സമുദായത്തിൻ്റെ പത്രം ഒന്ന് വരുത്തി, സമുദായത്തെ ഞാനൊന്ന് വളർത്തിയേക്കാം. കാരണം എൻ്റെ നാട്ടിൽ വന്യമൃഗങ്ങൾ കയറുമ്പോഴും അതുപോലെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കാർഷിക പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ പത്രം മാത്രമേ ഉള്ളൂ പറയാനായിട്ട്, അന്തസ്സായിട്ട് നിന്ന് പറയാൻ. പക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ഈ കത്തോലിക്കൻ്റെ ഒരു സ്വഭാവം. നമുക്ക് നമ്മളെ വളർത്താൻ അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാൻ. നമ്മുടെ സമൂഹത്തെ നമ്മൾ വളർത്തണം. അത് ദീപിക പത്രം വളർത്തിയ ഉടനെ സമുദായം വളർന്നു നിങ്ങൾ ചോദിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ശബ്ദമാണ് പൊതുസമൂഹത്തിലെ നമ്മുടെ ശബ്ദമാണ് ഈ പത്രം. ഈ പത്രവും കൂടെ നിന്നു പോയാൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളൊന്നും നമുക്ക് ഒരു വിലയും തരത്തില്ല. ഇന്ന് അവൻ പത്രമെങ്കിലും വായിക്കും, പത്രത്തിൽ അവനെതിരെ വല്ലതും എഴുതി അവന് പേടിയാ, അതുകൊണ്ട് ആ നോക്കിയും കണ്ട് നിൽക്കും. പക്ഷേ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് എന്താണെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ദീപിക, നിങ്ങളെല്ലാം ദീപിക ഒരുത്തരം, എനിക്കെന്നാ കിട്ടാനാ? നമുക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രത്തെ വളർത്തേണ്ടത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് നിങ്ങളതിനെ കുറിച്ച്, ഇപ്പം ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് പേര് കുത്തിയിരുന്ന് എന്നെ കുറ്റം പറയും വീടുകളിൽ. മിക്കവാറും അതിന് സാധ്യതയുണ്ട്. ആ പിതാവ് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, എന്നാത്തിനാ പറയാം, നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. സ്വാതന്ത്ര്യമൊക്കെ ജീവിച്ചോ, പക്ഷേ കുറച്ചാൾ കഴിയുമ്പം നമ്മുടെ ഈ ഇരിക്കുന്ന കൊമ്പ് കാണുമോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, നല്ല മിടുക്കരായ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനൊക്കെയുള്ള സ്കോളർഷിപ്പുകളൊക്കെ ഏർപ്പെടുത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മിടുമിടുക്കരായ കുട്ടികളുണ്ട്. അവരൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ അഭിമാനകരമായ ജോലികളിൽ കടന്നു വരണം. കുറേ ഒരു 10 വർഷത്തിനുള്ളിൽ അമ്പൂരിയിൽ നിന്ന് ഒരു IASകാരനുണ്ടാകണം എന്നൊക്കെയുള്ള സ്വപ്നം നിങ്ങൾ കാണണം. ഈ പൊതുയോഗത്തിലും പ്രതിനിധി യോഗത്തിലും എല്ലാം എന്നാ മതില് പൊളിച്ച് കെട്ടുന്നതും സ്റ്റെപ്പ് ഇടുന്നതും അവിടെ ഇവിടെയും ടൈലിടുന്നതും അപ്പുറത്തെ റബ്ബർ മുറിക്കുന്നതും മാത്രം ചർച്ച ചെയ്ത് അതിൻ്റെ കണക്കും ചർച്ച ചെയ്തുകൊണ്ട് ഇരുന്നാൽ പോരാ. ആ കാലം കഴിഞ്ഞു. ഇനിയും നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളർത്തുന്നതിനെക്കുറിച്ച് പ്രതിനിധി യോഗം അജണ്ട വെച്ച് ചർച്ച ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ പൊതുയോഗം കൂടി ചർച്ച ചെയ്യണം. നമ്മുടെ സമൂഹത്തിൽ നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് ഇത്രയും പിള്ളേരുണ്ട്, ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? ഇതൊക്കെയാണ് പൊതുയോഗം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഇവിടെ അതും ഇതും ചെയ്തു ഒരുത്തിനെ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിനെ നമുക്കൊന്ന് മുട്ടുകുത്തിക്കാനുള്ള നല്ല അവസരം, അവിടെ നമുക്ക് മുട്ടുകുത്തിക്കാം. അങ്ങനെ പൊതുവേ മുട്ടയിലാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കങ്ങനെ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ള പാർട്ടികളൊന്നുമല്ല. അപ്പോൾ ഇതല്ല നമ്മുടെ ഇടവകയുടെ, ഇടവകകൾ സമൂഹത്തെ വളർത്തുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വളർന്നു വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറച്ചും കൂടെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും നമ്മുടെ സമൂഹത്തെ വളർത്താനായിട്ട് പരിശ്രമിക്കാം. ഈശോമിശിഹ ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാം. എൻ്റെ ഒരു വലിയ സ്വപ്നം ഈ അമ്പൂരി മേഖലയിലൊക്കെ ഇനിയും അനേകർക്ക് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് പരിശ്രമിക്കണം, അത്രയേ ഉള്ളൂ. നല്ല മിഷണറിമാരായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അനേകർക്ക് വരാനായിട്ട് സാധിക്കും.
ആ രീതിയിൽ ഈശോയെ കൊടുക്കുന്ന, നമ്മുടെ സമൂഹത്തെ വളർത്തുന്ന, നമ്മുടെ സമൂഹത്തെ എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. അല്ലെങ്കിൽ ഈ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറവുകൾ മാത്രം കണ്ട്, അതാണ് കുറ്റം പറഞ്ഞു, പക്ഷേ 100 നന്മയുള്ളപ്പോഴാണ് നമുക്കൊരു കുറവുള്ളത്. ആ കുറവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ 100 നന്മയും കൂടെ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സഭയോട് നല്ല അടുപ്പമുണ്ടാവും. ആ രീതിയിൽ സഭാസ്നേഹത്തിൽ വളരാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.